നമസ്കാരം. എൻ്റെ ഒരു പുതിയ സിനിമ 32 അധ്യായം 23 വാക്യം ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. ഇതാണ് ഒരു പ്രശ്നം. നമുക്ക് ഇടയിൽ ഒരു ആങ്കറെ പോലെ അവർ തന്നിട്ടില്ല. രണ്ടുപേരും കൂടി സംസാരിച്ചോളാണ് പറയുന്നത്. സംസാരിച്ചു തുടങ്ങുന്നതിൻ്റെ മുമ്പ് തുടങ്ങി. എട്ടേകാൽ സെക്കൻഡ് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരു സിനിമ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അതൊരു ലവ് സ്റ്റോറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ലീഡ് റോൾ ചെയ്തപ്പോൾ വീണ്ടും അതാ മിയ നായികയായി വരുന്നു. മിയ എന്ത് തോന്നി ഗോവിന്ദ് പത്മസൂര്യയെ പോലെ ഒരു സുന്ദരനായ സുമുഖനായ വ്യക്തിയുടെ കൂടെ വീണ്ടും സ്ക്രീൻ? അതാണ് നമുക്ക് അതെ നമുക്ക് ആങ്കേഴ്സിന് അവർ വിട്ടു തന്നില്ല എന്നുള്ളതുകൊണ്ട് അവർ നമ്മൾ അവർ അനുഭവിക്കണം. പറഞ്ഞോളൂ. 32 അധ്യായം 23 വാക്യത്തിലേക്ക് നായികയായിട്ട് വിളിച്ചപ്പോൾ എന്ത് തോന്നി? എന്ത് തോന്നി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷം തോന്നി. കാരണം അത് ഭയങ്കര ക്ലിഷേ ഉത്തരവാണ്. ഇത് നമ്മളിവിടെ ഒരു പ്രേക്ഷകർ അവിടെ വന്നിരുന്നിട്ട് നമ്മൾ ആങ്കേഴ്സും ഇല്ലാതെ നമ്മൾ രണ്ടുപേരും ഇവിടെ പൊതുവെ ഓഫ് സ്ക്രീനിൽ നമ്മൾ ഭയങ്കര കെമിസ്ട്രിയാണ്, നമ്മൾ ഭയങ്കര കൂട്ടുകാരാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണാൻ വന്നിരിക്കുമ്പോൾ സന്തോഷം തോന്നി. 32 തുടങ്ങിയേ ഉള്ളൂ. അതാണ് പ്രശ്നം കേട്ടോ. തുടങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അസഹനീയമാണ്. അസഹനീയമാണ്, സഹിക്കേണ്ടി വരും. എനിക്ക് എന്ത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനി സഹിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഫീലാണ് ഏറ്റവും തന്നെ. ഇവളെ കുറിച്ച് എപ്പോഴും എനിക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സംസാര പ്രിയനാണ് നിങ്ങൾക്കറിയാലോ. അപ്പോ എന്നെ ഒട്ടും സംസാരിക്കാൻ വിടാത്തൊരു വ്യക്തിയാണ് മിയ. അത് മാത്രമാണ് മിയയുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ആഗ്രഹം ഉണ്ടാവില്ല സംസാരിക്കണമെന്ന്. ഹൈ പിച്ച് വോളിയത്തിൽ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്താതെ ഇങ്ങനെ. അതെനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല എന്റെ വോളിയം കൂടുന്നത്. ഞാൻ ഭയങ്കര ആവേശമായിട്ട് ഞാൻ സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും തനിയെ എന്റെ വോളിയം കൂടുന്നതാണ്. എപ്പോഴും വർത്തമാനം പറയുമ്പോഴത്തേക്കും എപ്പോഴും അതെ, ഞാനിങ്ങനെ ആവേശം കൂടി കൂടി ഭയങ്കര പിച്ചിലോ അപ്പോഴത്തേക്കും പത്മ കാണിക്കും. ശരി, ശബ്ദം കുറച്ച് ഞാൻ മാത്രം കേട്ടാൽ പോരെ. ഞാൻ ശബ്ദം കുറയ്ക്കൂ കുറയ്ക്കൂ എന്നാണ്. അങ്ങനെ കാണിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഞാൻ ഭയങ്കര ശബ്ദത്തിലാണോ സംസാരിക്കുന്നത്. ഞാൻ പിന്നെ കട്ട താത്തി പിടിക്കും, പക്ഷെ പിന്നെയും എന്റെ പിച്ച് കേറി വരും. അതാണ് കഴിഞ്ഞ 3 തവണ ഞാൻ വേറൊരു കാര്യം പറയാൻ ശ്രമിച്ചു, എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. ഇതാണ് ഈ കുട്ടി ഒറ്റയ്ക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള എന്തോ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. പക്ഷെ ശരിക്കുള്ള ആൾക്കാരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാവും. 32 അധ്യായം 23 വാക്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഗോവിന്ദ് പത്മസൂരി എന്ന നായകൻ ഒഴിച്ച് അതല്ലാതെ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്റെ ഇത് കമ്മിറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. ഫസ്റ്റ് ഞാൻ ഒരു 1 ലൈൻ പോലെ ആണ് കേട്ടത്. ഒരു 10-15 മിനിറ്റിലാണ് ഇതിന്റെ സംഭവം കേട്ടത്. അപ്പൊ എനിക്ക് ഒന്ന് ക്ലിക്കായി. ഈ പടം 15 മിനിറ്റിൽ കേട്ട് കഴിഞ്ഞാൽ പിടികിട്ടു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫുൾ ഡീറ്റെയിൽ ആയി കേട്ടോണ്ടാണ് ഞാൻ. പക്ഷെ എനിക്ക് ഒരു എക്സാം ആയതുകൊണ്ട് പിറ്റേ ദിവസം എക്സാം ആണ്. തലേ ദിവസം ഞാൻ ഇരുന്നിട്ട് ഓക്കെ ഒരു 15 മിനിറ്റ് കൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്നൊക്കെ ഉള്ളതാണ് ഭാവം. ഇപ്പോഴും എക്സാം ആണെന്നൊക്കെ. ഞാൻ MA ചെയ്തോണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് സെമസ്റ്ററിലാണ്. ചുമ്മാ പറയുന്ന കോളേജിലൊന്നും പോവാറില്ല. അതാണ് കാര്യം. അപ്പൊ എനിക്ക് പിറ്റേ ദിവസം പരീക്ഷ ആയതുകൊണ്ട് ഒരു 15 മിനിറ്റ് തീർക്കുന്ന പോലെ പറയാമോ എന്ന് ആദ്യം ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഒരു 15 മിനിറ്റ് പറഞ്ഞു തീർത്തു. അപ്പോ ഒരു എന്താ ആ സംഭവം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഞാൻ നാളെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് നാളെ വൈകുന്നേരം കുറച്ചും കൂടെ വിശദമായിട്ട് സീൻ വൈസ് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം സീൻ വൈസും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല ഇഷ്ടമായി. ആ ഒരു ട്രാവൽ, ആ ഒരു ഫ്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. എങ്ങനെയാണ് പത്മയുടെ? അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അടുത്ത് ആദ്യം പറഞ്ഞ കാര്യമാണ്, ഒന്ന് 22 വയസ്സും 24 വയസ്സായ 2 പയ്യന്മാർ കയറി വന്നിട്ട് എനിക്കൊരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ പറയും കേക്കട്ടെ. നമുക്ക് ചാടാവല്ലോ, ആദ്യമായിട്ടാണ് നമ്മളെക്കാളും പ്രായം കുറഞ്ഞ 2 സംവിധായകർ വരുന്നത്. അപ്പൊ ഓ കേക്കട്ടെ പറയട്ടെ. പക്ഷെ ഇവന്മാർ പറഞ്ഞു തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക, പെരുമാറ്റത്തിലും കാര്യങ്ങളിലും ഒന്നുമില്ല. ഡയറക്ടേഴ്സിനെ പറ്റി പറയുന്നത് 2 പേര് ഗോകുലും അർജുനും. അവന്മാര് പറഞ്ഞു തുടങ്ങിയപ്പോഴേ വലിയ കാര്യമായിട്ട്. അപ്പൊ ഞാൻ ആദ്യം ഒന്നും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പടം താല്പര്യമായി തുടങ്ങിയപ്പോ ഓക്കെ പറയൂ ആ കൊള്ളാലോ, പിന്നെ നമ്മുടെ ജാടയൊക്കെ പോയേ. പക്ഷെ ഏറ്റവും എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ചോദിച്ചു ഇതിനകത്ത് ലീഡ് ക്യാരക്ടർ ഭയങ്കര കുറച്ചൊരു ഇരുത്തം വന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ജി പി ചേട്ടാ, ഞാൻ പ്രോഗ്രാംസൊക്കെ ഭയങ്കര കാണാറുണ്ട്, ഞങ്ങളൊക്കെ ഒരു ഫാനൊക്കെയാണ്. ഞങ്ങൾക്ക് ജി പി ചേട്ടൻ ഈ സിനിമയിൽ വേണ്ട. അല്ല, ഈ സിനിമയിലെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി പി ചേട്ടൻ്റെ കഥാപാത്രമായിട്ട് ഭയങ്കര വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര പക്വത നിറഞ്ഞ ഭയങ്കര ഇരുത്തം വന്ന ഒരു ക്യാരക്ടറാണെന്ന് അവന്മാർ ആദ്യം പറഞ്ഞ ഡയലോഗാണ്. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഇവന്മാരൊരു പാഠം ഒന്ന് ആലോചിച്ചു. ആദ്യം പറഞ്ഞതേ ജി പി ചേട്ടന്റെ സ്വഭാവം ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇരുത്തം വന്ന ക്യാരക്ടറാണ് വേണ്ട. അപ്പൊ പക്ഷെ എനിക്ക് ഭയങ്കര രസമായി തോന്നി.
അപ്പോ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അവർ ഭയങ്കര കൃത്യമായിട്ട് അവർക്ക് അറിയായിരുന്നു. അപ്പൊ അതാണ് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പക്ഷെ ഞാൻ ഫോണിലാണല്ലോ കഥ കേട്ടത്. അപ്പൊ ഇവരുടെ പ്രായവും കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ ഷൂട്ട് തുടങ്ങി ഒരു രണ്ടു ദിവസത്തിന് ശേഷമാണ് അറിയുന്നത് ഇതിലെ ഗോകുൽ എന്ന് പറഞ്ഞ കക്ഷി എന്നെക്കാളും ഇളയതാണെന്നുള്ളത്. അതെനിക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരു ഡയറക്ടറിന്റെ ഒപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഗോകുലിന് താടിയൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ വിചാരം ഗോകുലില് കുറച്ച് ഏജ് ഉണ്ട്. ഈ താടിയുള്ളവർക്ക് അത്ര ഏജ് ഒന്നും ഇല്ല. അത് പൊതുവെയുള്ള തെറ്റിദ്ധാരണയാണ്. എല്ലാരും വളരെ കുട്ടികളാണ്, അതറിയില്ലേ? അതറിയില്ലേ? പൊതുവെ അങ്ങനെയാണ്. ഈ താടിയുള്ളവർ അതെ നിഷ്കളങ്കത ഒളിഞ്ഞു കിടക്കുന്നു, ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. താടിയുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണ്, വളരെ നല്ല മനസ്സുള്ളവരാണ്. നിഷ്കളങ്കത പോയി, വളരെ നല്ല മനസ്സുള്ളവരാണ്. അത് ശ്രദ്ധിച്ചിട്ടില്ല? പൊതുവെ അങ്ങനെ ഉണ്ട്, താടിക്ക് അങ്ങനെ സ്വഭാവം ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് താടി എന്ന് പറയുന്നതാണ് മെയിൻ ക്രൈറ്റീരിയ സിനിമയിൽ അഭിനയിക്കണം. കാരണം ഞാന് ലാലേട്ടൻ എല്ലാവർക്കും താടിയുണ്ട്, എല്ലാവർക്കും ഇതിനകത്ത് താടിയുണ്ട്. ശ്രദ്ധിച്ചില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് താടി ഒരു വീക്ക്നെസ് ആണ് നമ്മുടെ സംവിധായകരെ. കാരണം എന്റെ അടുത്ത് ഏറ്റവും ആദ്യം പറഞ്ഞത് ജീവിച്ചാടിച്ച് താടി വെക്കണം. അപ്പൊ ഞാൻ താടി താടി അധിക സമയത്ത് ഞാൻ താടി വെച്ചിട്ടാണ്. അവനോട് ഒന്ന് ഗ്രോ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടി അധികം ഇനി ട്രിം ചെയ്യണ്ട. നമുക്ക് സിനിമയിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് അതിനെ ഒരു രൂപമാക്കി എടുക്കാം. അപ്പോൾ താടി വളർത്തിക്കോളൂ. ഞാൻ പറഞ്ഞു, ഓ ശരി, താടി വളർത്താം. എന്നിട്ട് ആ വൃത്തിയേട്ടന്മാർ ഒരിത്തിരി പോലും കത്രിക വെക്കാതെ ആ ഒരു ഭീകരമായ താടി കൊണ്ടാണ് എന്നെ സ്റ്റേജ് സിനിമയിലേക്ക് കയറ്റി വിട്ടത്. അത് ഞാൻ ഷൂട്ടിന് ശേഷം ചോദിക്കാണ്, ഒരു സെൽഫി എടുത്തു. സെൽഫി എടുത്തു കഴിഞ്ഞ് നോക്കിയിട്ട് പറയാണ്, ഈ താടി എന്റെ മോന്ത വല്ലതും കാണുന്നുണ്ടോ? എല്ലാം കവറായി പോയോ? അയ്യോ സത്യം, അങ്ങനെ ഭീകരമായ ഒരു താടിയാണ്. എന്നിട്ട് അവന്മാര് താടിയുടെ ഭയങ്കര ഫാൻസ് ആണെന്ന് തോന്നുന്നു. രണ്ടുപേരും അർജുൻ അർജുൻ വെച്ചിട്ടില്ലേ? അർജുൻ ക്ലീൻ ഷേവ് ആയിരുന്നു. ഗോകുലിന് താടി ഉണ്ടായി. ഡബ്ബിങ്ങിന് വന്നപ്പോ ഒരു സംഭവം ഉണ്ടായി. ഡബ്ബിങ്ങിന് വന്നപ്പോ ഗോകുൽ താടിയൊക്കെ കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. ഏതോ പ്ലസ് ടു കാരൻ ചെറുക്കം വന്ന് നിൽക്കുന്ന പോലെ ആ ഒരു ഡയറക്ടർ ഫീലേ പോയി. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവന്മാര് ചെയ്ത സിനിമയാണെന്ന് പറയൂല. കാരണം ഒരു ഇത്രയും ചെറിയ പ്രായമുള്ള രണ്ടാളുകൾ ഹാൻഡിൽ ചെയ്ത ഒരു സിനിമയാണെന്ന് പറയില്ല. വളരെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള, വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള, എന്നാ ഈ പറഞ്ഞ പോലെ ഇരുത്തൊക്കെ വന്നൊരു സിനിമ. ഇവര് പ്രായം ഇല്ലാത്ത പോലെ അഭിനയിക്കുന്നതാണോ? നീ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോട്ട് കഴിയുമ്പോഴത്തേക്കും പത്മ മുങ്ങും. എവിടെ പോയി എന്ന് നോക്കുമ്പോഴത്തേക്കും പോയിരുന്നു, എല്ലായിടത്തും പോയിരുന്ന് കഥ കേട്ടോണ്ടിരിക്കുകയായിരിക്കും. ഒന്നെങ്കിൽ ഡൈനിങ് ടേബിളിന്റെ അവിടെ ആയിരിക്കും, അല്ലെങ്കിൽ റൂമിന്റെ സെറ്റിൽ വേറൊരു കോർണറിൽ പോയിരുന്നിട്ട് കഥ കേൾക്കലായിരുന്നു. ഏറ്റവും കൂടുതൽ കുറെ കഥ കേട്ടെന്ന് തോന്നുന്നല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 32 ഇപ്പൊ ഈ ജി പി എന്നുള്ള രീതിയിൽ ആൾക്കാർ അംഗീകരിച്ചതിന് ശേഷം, ആ ഒരു സ്നേഹത്തിന് ശേഷം ആണ് സിനിമകൾ വന്നു തുടങ്ങിയത്. അതുവരെ സിനിമകൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയധികം സ്ക്രിപ്റ്റ് കേൾക്കാനുള്ള ഒരു അവസരമൊന്നും വന്നിരുന്നില്ല. 32 അധ്യായം സിനിമയെ സെറ്റിലേക്ക് കയറിയതിനു ശേഷം പിന്നെ തുരു തുരാന്ന് ഒരുപാട് കഥകൾ. അപ്പൊ എനിക്ക് പൊതുവെ കഥ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തേക്കാൾ കുറച്ചുകൂടെ സെലക്ടീവ് ആവാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 32 അധ്യായം ഞാൻ സെലക്ട് ചെയ്ത സമയത്തും എനിക്ക് ഒരുപാട് സെലക്ഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ആ സിനിമ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഇനിയുള്ള ഇനി കേട്ട സിനിമകളൊക്കെ അത്ര ചെയ്തായിരുന്നു. 32 അധ്യായം ഞാൻ ഒരുപാട് സിനിമകൾ കേട്ടതിന് ശേഷം സെലക്ട് ചെയ്ത ഒരു സാധനമാണ്. കാരണം പലരും ജി പി ആയതിനു ശേഷം ജി പിയെ വെച്ചൊരു സിനിമ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ചുമ്മാ ഒരു സിനിമ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ വർഷം ചെയ്തു. അതിനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ആകെ മൂന്നാല് സീനേ ഉണ്ടായിരുന്നെങ്കിൽ പോലും, ഇപ്പൊ മമതയുടെ പേരായിട്ടാണെങ്കിൽ പോലും, ഒരു ഒരു നല്ല ഫിലിമിന്റെ ഭാഗമാവാണ്. 32 അധ്യായത്തിൽ എനിക്ക് ഫീൽ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ആദ്യത്തെ ഒരു 10 മിനിറ്റ്സിന് ശേഷം പിന്നെ ഞാൻ ക്യൂരിയസ് ആയിരുന്നു. പിന്നെന്ത് സംഭവിക്കുന്നു, പിന്നെന്ത് സംഭവിക്കുന്നു, അതെന്തുകൊണ്ട് സംഭവിച്ചു? അപ്പൊ എനിക്ക് ഈ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടത്, അവരെന്റെ അടുത്ത് വന്ന് പറഞ്ഞത് രാത്രി ഏകദേശം ഒരു 9:30 ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്ത് 3-4 കഥകളും കേട്ട് ഞാൻ ടയേർഡായിട്ട് ഇരിക്കുമ്പോഴാണ് ഇത് വന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അവരോട് ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞാലും, ഞാൻ ആ സമയത്ത് പറഞ്ഞു ഞാൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ്, വളരെ സെലക്ടീവ് ആയിട്ട് കുറച്ച് അങ്ങനത്തെ സിനിമകളിൽ സഹകരിക്കുന്നുള്ളൂ, ലീഡ് റോൾ ഞാൻ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നുള്ളൂ, എനിക്ക് പെട്ടെന്ന് തന്നെ നായകനായിട്ട് ചെയ്യാനൊരു താല്പര്യമില്ല, ഇതൊക്കെ പറഞ്ഞ് അല്ല ചേട്ടനൊന്ന് കേട്ട് നോക്കൂ കഥ. ഞാൻ പറഞ്ഞു ശരി കേൾക്കാം. അപ്പൊ പറഞ്ഞു തുടങ്ങിയപ്പോഴും എനിക്ക് തോന്നിയില്ല, പക്ഷെ അത്രയും ടയേർഡായിട്ടിരുന്നിട്ടും ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഇങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കഥ കേൾക്കുമ്പോ തന്നെ ഒരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര രസമായി തോന്നി. കാരണം ഓരോ 10 മിനിറ്റ് കഴിഞ്ഞും പിന്നെ എന്തുകൊണ്ട് അത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. ഞാൻ തുടക്കത്തിൽ ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് ഈ 32 വന്നത്. 32 ഫൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റ് ടേൺസ്, ഒരു പസിൽ സ്വഭാവം, ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ ഞാൻ അതുവരെ വെയിറ്റ് ചെയ്തിരുന്ന സാധനങ്ങളെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് കയറിയത്. അപ്പോ
കാരണം ഫൺഫീൽഡ് ആയിട്ട് വിജയിച്ചിരുന്ന ഒരു സാധനം മൊത്തം എന്റെ ഐഡിയാസ് മൊത്തം മാറ്റിയിട്ട് ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ഫിലിം ചെയ്യുന്നു. അതെ, കാരണം ഞാൻ വിചാരിച്ചത് ജിപിയുടെ ക്യാരക്ടേഴ്സ് ഉള്ള കുറെ ഒരു ഒരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്ത് ഇനി നായകനായിട്ട് തുടങ്ങാം എന്നൊക്കെയായിരുന്നു പ്ലാൻ. അതെല്ലാം ഈ കഥ കേട്ടോടുകൂടി മാറി ശരി ഞാൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം വെച്ച് തുടങ്ങാം എന്നുള്ളതിലായി. മീയൻ എന്താണ് ഇതിലേക്ക് അട്രാക്ട് ചെയ്തത്? എന്നെ തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ എന്നെ സ്ക്രിപ്റ്റാണ് ഇഷ്ടപ്പെട്ടത്. കാരണം മീയുടെ ഒരു രീതി വെച്ചിട്ട് മീയ ഇപ്പൊ അഭിനയിക്കുന്ന എല്ലാ സിനിമകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീയുടെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നി, ബ്രാൻഡഡ് സിനിമകൾ മാത്രം ചെയ്തു. ഒന്നുകിൽ ലാലേട്ടൻ വേണം, അല്ലെങ്കിൽ ജോഷി സാർ ആയിരിക്കണം സംവിധാനം, അല്ലെങ്കിൽ വൈശാഖേട്ടൻ ആയിരിക്കണം, അല്ലെങ്കിൽ പടങ്ങളൊന്നും അഭിനയിക്കൂല, അല്ലെങ്കിൽ അല്ല. കാരണം ശരിക്കും അതൊരു ഭാഗ്യം കൂടിയാണ്. മീ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകൾക്കും ഒരു ബ്രാൻഡുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഹണി ബിക്ക് ശേഷം ജീൻ പോൾ ചെയ്യുന്ന ലാലേട്ടൻ ആസിഫ് അലിയുള്ള ഫിലിം, അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററിന് ശേഷം ബി ഉണ്ണികൃഷ്ണൻ സാർ ചെയ്യുന്ന മിസ്റ്റർ ഫ്രോഡ്, ജോഷി സാർ ചെയ്യുന്ന സലാം കാശ്മീർ, വൈശാഖേട്ടനെ പോലെ കസിൻസ്, വിശുദ്ധൻ, എല്ലാം വലിയ വലിയ സിനിമകളല്ലേ. വലിയ വലിയ സിനിമകളുടെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എനിക്കിതുപോലെ വർഷത്തിൽ ഒരിക്കലാണ് ഒരു വർഷം വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കലാണ് ഒരു ഡാഡി കൂൾ പോലുള്ള സാധനങ്ങൾ വരുന്നത്. പക്ഷെ മീയ ചെയ്യുന്നത് എല്ലാം അങ്ങനത്തെ സിനിമകളാണ്. അത്ര സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തുകൊണ്ട് 32-ാം അധ്യായം 23-ാം വാക്യം, അതും പടപടേ എന്ന് പറഞ്ഞിട്ട് വന്ന് കഴിഞ്ഞ 2 ദിവസത്തിനുള്ള ഡേറ്റ് കൊടുത്തു. അതെ അതെ, അത് ഞാൻ ആ ഒരു സമയത്ത് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കുറച്ച് വെച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ ഒരു ഫെബ്രുവരി ജാനുവരി ആ ഒരു ടൈമിൽ. വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് എൻ്റെ ചേച്ചിയൊക്കെ സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരുടെ കൂടെ നിൽക്കണം, പിള്ളേരുടെ കൂടെ നിൽക്കണം, അങ്ങനത്തെയൊക്കെ ഉള്ളൊരു പ്ലാനിൽ വേണ്ട ഈ ഒരു മാസം അവർ അടുത്ത മാസം അവർ തിരിച്ചും പോവും, അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ നിൽക്കാം, അങ്ങനത്തെ ഒക്കെ ഒരു ലെവലിൽ പ്രോഗ്രാംസൊക്കെ കുറച്ച് വെച്ചിരുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. അപ്പോൾ അതങ്ങ് ഇഷ്ടപ്പെട്ടു. കുറച്ച് ദിവസങ്ങളല്ലേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ, ഒരു 20 ഡേയ്സ് ആണ് അവരെന്നോട് ചോദിച്ചത്. അപ്പോൾ ഓക്കെ 20 ദിവസം അല്ലേ ഉള്ളൂ. സാധാരണ ഞാൻ ചെയ്ത സിനിമകളെല്ലാം കുറേ ദിവസങ്ങളുള്ള സിനിമകളായിരുന്നു, 30, 35, 40, 45 അങ്ങനെ അങ്ങനെ കുറേ ഡേയ്സ് ആവശ്യമുള്ള സിനിമകളാണ് ഈ പറഞ്ഞ. എന്തൊരു വിനയം, ഈ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലെ സിനിമകളെല്ലാം കുറേ ദിവസങ്ങൾ എടുത്ത് ഷൂട്ട് ചെയ്ത സിനിമകളായിരുന്നു. അപ്പോൾ തമിഴ് സിനിമയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് 70 ദിവസമൊക്കെ കൊടുത്ത സിനിമകളായിരുന്നു. അപ്പോൾ ഇത് അത് വെച്ച് നോക്കുമ്പോൾ 20 ദിവസമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഓക്കെ, ഒരു ചെറിയ സിനിമയാണ്, നമുക്ക് പെട്ടെന്ന് പോയി ചെയ്ത് തീർത്ത് വരാം, അങ്ങനെയും വിചാരിച്ചു. അപ്പോൾ പിന്നെ ചെറിയ സിനിമയാണ്, കുറച്ച് ഡേയ്സ് ആവശ്യമുള്ളൂ, അങ്ങനെ വിചാരിച്ചിട്ട് എടുത്തൊരു സിനിമയാണ്. സ്ക്രിപ്റ്റ് ഇഷ്ടമായി, ഉടനെ പിന്നെ അയ്യോ വീട്ടിൽ നിൽക്കണമെന്ന് വിചാരിച്ചാണല്ലോ എന്നൊരു തോട്ട് വന്നു. അപ്പൊ പിന്നെ വിചാരിച്ചു 20 ഡേയ്സ് അല്ലേ. ഇതിനകത്ത് ഇപ്പൊ ട്രെയിലറിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് മീ ഉണ്ട്, അത് എത്ര എക്സൈറ്റിംഗ് ആയിരുന്നു. സ്ഥിരം കാണുന്ന ഒരേ ഒരേ ഒരു പാറ്റേൺ അല്ല, നമുക്ക് എല്ലാവർക്കും പല ഷെയ്ഡ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഇഷ്ടമാണ്, ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയാമല്ലോ. കുറെ പോർഷൻ ആൻഡ് ആയിട്ട് പോകും, കുറച്ച് പോർഷൻ വേറൊരു രീതിയിൽ, രണ്ടിൻ്റെ ബിഹേവിയർ വേറെയാണ്, രണ്ടിൻ്റെ അപ്പിയറൻസ് വേറെയാണ്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടമാണ്. എപ്പോഴും പെർഫോമൻസ് ആവശ്യമുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ ആയിട്ട് കൊടുക്കും. എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതും ഒരു എന്നെ അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ ആയിരുന്നു ഈ സിനിമയിലേക്ക്. ഇപ്പൊ പത്മയുടെ ലുക്ക് ആണെങ്കിലും ട്രെയിലറൊക്കെ കണ്ടവർക്ക് മനസ്സിലായി കാണും, ഒരെണ്ണം ഈ പറഞ്ഞ പോലെ കുറേ താടിയൊക്കെ ആയിട്ട്, വേറെണ്ണം കുറച്ചൊരു മുടി ഒക്കെ വെച്ചിട്ട്. പലരും പറഞ്ഞിരുന്നു ഒരാളെ തന്നെ സഹിക്കാൻ വയ്യായിരുന്നു, അപ്പൊ ദേ പല രൂപത്തിൽ വരുന്നു എന്നുള്ളൊരു കമന്റ് ഞാൻ ഇവിടെ വായിച്ചിരുന്നു. അതും ഇതിനകത്ത് ശരിക്ക് ആസ് ആൻ ആക്ടർ വളരെ അട്രാക്ഷൻ ഉള്ള ഒരു കാര്യമുണ്ടോ? ലാലേട്ടനും രണ്ട് ലുക്കാണ്, എല്ലാവർക്കും ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ട്, അപ്പോ ആക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ വർഷത്തില് ഒരു സിനിമയാണ് വലിയ സിനിമ ആയിട്ട് അങ്ങനെ ചെയ്തതെന്നൊക്കെ, ഇപ്പൊ 2 സിനിമ വരാൻ പോവല്ലേ. ശരിയാണ്, 32-ാം അധ്യായം ലാവെൻഡറും. ലാവെൻഡറും അല്ല, സത്യം പറഞ്ഞാൽ അങ്ങനെയുണ്ടോ, നമ്മള് ചില സമയത്ത് തോന്നും നമ്മൾ വെറുതെ ഇരിക്കുമ്പോ ഒന്നുകൊ ഒന്നുമില്ല, വരിയങ്ക എല്ലാം കൂടെ വരും എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല, പക്ഷെ മുമ്പത്തേക്കാൾ പേടിയാണ് ഇപ്പോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജി പി എന്ന് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജി പി എന്ന് പറയുമ്പോൾ. അപ്പൊ ആ ഒരു ഉത്തരവാദിത്തത്തിനനുസരിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം ഇനി ഞാൻ ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുന്നത് എന്റെ പ്രേക്ഷകരോടുള്ള ഉത്തരവാദിത്തമാണ്. ഞാൻ ചെയ്യുമ്പോൾ ഇനി എനിക്ക് അങ്ങനെ ഒരു തോന്നി മാസം എക്സ്പെരിമെന്റേഷന് ഒരു പരിധിയുണ്ട്. കാരണം അവരെന്നിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ട് തിയേറ്ററിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അതിന്റെ ഒരു സംഭവം ഡെലിവർ ചെയ്യണം. അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യുന്ന സിനിമകൾ തീർച്ചയായിട്ടും വളരെ കോൺഷ്യസ് ആണ്, എന്താണ് ഇനി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇച്ചിരി ഭയമുണ്ട്. പ്ലാനിംഗ് ഉണ്ടോ നെക്സ്റ്റ്? അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ 32-ാം അധ്യായം എന്റെ പ്ലാനിങ്ങിലുള്ള ഒരു സിനിമ ആയിരുന്നില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര ഫൺഫിൽഡ് ആയിട്ടുള്ള ഒരു അടിച്ചു പൊളി സിനിമ, കുറെ ജി പി സ്വഭാവമുള്ള ഒരു സാധനം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ദൈവന്മാർ നമ്മളെ ഇംപ്രസ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റും കൊണ്ടുവന്നു, എന്റെ പ്ലാൻ മൊത്തം മാറിപ്പോയി. നേരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സാധനം ചെയ്തു. അതുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല.
ലാവൻഡർ ഞാൻ സത്യം പറഞ്ഞ 32-ാം തീയതിന് മുമ്പ് ചെയ്തൊരു സിനിമയാണ്. അതിനകത്ത് റഹ്മാൻ സാറും അതുപോലെ തന്നെ അനുപേട്ടനൊക്കെയാണ് ലീഡ് ചെയ്യുന്നത്. എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാനാണത് നരേറ്റ് ചെയ്യുന്നത്. ഞാൻ എന്ന സംവിധായകനിലൂടെ നരേറ്റ് ചെയ്യപ്പെടുന്ന സിനിമയാണ് ലാവൻഡർ. അപ്പൊ എന്റെ നരേഷനിൽ അല്ലെങ്കിൽ ഞാൻ നരേറ്റ് പ്രസൻസ് ഉണ്ടാവും. കാരണം ആ എല്ലാ ക്യാരക്ടേഴ്സിനെയും കണക്ട് ചെയ്ത് പോകുന്നത് എന്റെ നരേഷനും എന്റെ പ്രസൻസും ആണ്. അത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എസ്പെഷ്യലി വിഷ്വൽ എക്സ്ട്രാ വേഗൻസി ആണ് സിനിമ. അത് കുറെ ബാങ്കോക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതുകൊണ്ട് വിഷ്വലി അത് ഭയങ്കര ഇല്ല. ഞാൻ കൂടുതൽ ഒരു നരേഷൻ ആയതുകൊണ്ട് എന്നെ ഒരു ബാങ്കോക്കേക്ക് ഒന്നും വിട്ടില്ല. ബാക്കി ഭാഗങ്ങൾ നമുക്ക് റഷ്യയിൽ പോയി പറഞ്ഞാലോ, വേണ്ട ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ലാവൻഡർ അങ്ങനെയായിരുന്നു. പക്ഷെ ലാവൻഡറിൽ എനിക്ക് ഏറ്റവും രസമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ലാവൻഡർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സൂര്യ വന്നപ്പോ അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റി. അതാണ് എനിക്ക് ഭയങ്കര അയ്യോ, അതൊരു ഭീകര എക്സ്പീരിയൻസ് ആയി. എന്തുകൊണ്ട് സെൽഫി എടുത്തില്ല? എന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് സെൽഫി. ഞാൻ ശ്വാസം വലിച്ചത് എങ്ങനെയാന്ന്. ആ അദ്ദേഹം വന്നപ്പോ നമ്മളുടെ നാട്ടുകാർക്ക് ശരിക്കും സൂര്യയെ പോലുള്ള ഒരു ആക്ടറോടുള്ള അഭിനിവേശം എന്താണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇങ്ങനത്തെ ഒരു ഭ്രമം ഞാൻ പൊതുവെ പെൺകുട്ടികളാണ് കണ്ടിരിക്കുന്നത്, നിന്നോടത്ത് നിന്ന് ചാടുന്നൊക്കെ. ആമ്പിള്ളേര് സൂര്യനെ കാണുമ്പോ ഇരുന്ന് ചാടുന്ന കാണുമ്പോ നമ്മൾക്ക് തന്നെ തോന്നും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ്. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ക്രേസ് ആണ് ഫാൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഒരു രീതിയല്ല. എനിക്ക് ഫീൽ ചെയ്യുന്നത് തമിഴരെ വെല്ലുന്ന രീതിയിലായിരുന്നു സൂര്യ വന്നപ്പോ നമ്മുടെ ആൾക്കാരുടെ പെർഫോമൻസ്. കാരണം ഞാൻ വിചാരിച്ചാൽ ഉലുമോളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു, എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി നമ്മളെ നിർത്തി സംസാരിപ്പിക്കുമ്പോ, അതും ഇത്രയും ആളുകൾ അദ്ദേഹത്തിനെ കാണാൻ നിൽക്കുമ്പോ നമുക്ക് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിൽക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോ സെൽഫി പോയിട്ട് നമ്മൾ ശ്വാസം വലിക്കാൻ മറന്നുപോകും. പിന്നെ ഇദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി ആണ് അതിലെ വേറൊരു പ്രശ്നം. ഇദ്ദേഹം സംസാരിക്കുന്നത് കേട്ടാ തോന്നുന്നു നമ്മളാണ് സിംഗത്തിൽ അഭിനയിച്ച് മൂപ്പരായിരുന്നു അവിടുത്തെ ഓഡിയൻസ്. അത്രയും സിമ്പിൾ ആയിട്ടാണ് സംസാരിക്കുക. ട്രെയിലറൊക്കെ കണ്ടിട്ട് നന്നായിട്ടുണ്ട്, താടി കൊള്ളാം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് ഭയങ്കര രസമായി തോന്നി. അതും ലാവൻഡറിൽ എനിക്ക് കിട്ടിയ ഒരു എക്സ്ട്രാ ബോണസ് ആയിരുന്നു. ലാവൻഡർ ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ഇങ്ങനെ ഒരു അവസരം കൂടെ കിട്ടി. അപ്പൊ ലാവൻഡർ വരുന്നു, 32-ാം അധ്യായം വരുന്നു, ഇനി ഒരുപാട് സ്ക്രിപ്റ്റുകൾ കേട്ട് രണ്ടു മൂന്ന് പ്രാവശ്യങ്ങൾ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂന്ന് സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ജി പി ഫാൻസ് കൊറേ പെൺപിള്ളേരൊക്കെ നാട്ടിൽ നടപ്പാണ്. എന്നോടും കൊറേ ആൾക്കാർ പറയാറുണ്ട് ജി പി ചേട്ടനെ കാണാറുണ്ട്, എന്റെ ഹായ് പറയണേ, എന്റെ അന്വേഷണം പറയണേ. പെൺപിള്ളേരുടെ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, എപ്പോഴാണ് കല്യാണം? അല്ല, ഈ ആളുകൾക്ക് എന്നെ കിട്ടിച്ചയക്കാണ്ട് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എനിക്കറിയാത്തോണ്ട് ചോദിക്കുക. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ അല്ല, പൊതുവെ പെൺപിള്ളേരല്ലേ ഈ ചോദ്യം ഏറ്റവും കൂടുതൽ കേൾക്കുക, എന്താണ് കല്യാണം? ഞാൻ ഈ അടുത്ത് കൊടുത്ത ഇന്റർവ്യൂസ് ആണെങ്കിലും ആളുകളാണെങ്കിലും ഞാൻ ഇത്രയും വലിയ ശല്യമായി മാറിയോ ഈ സമൂഹത്തിന്? അല്ല, എന്നാണ് കല്യാണം എന്നുള്ള ഒരു ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പെട്ടെന്നൊന്നും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാ തോന്നണത്. എന്റെ കാര്യമാണ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു പ്ലാനിംഗ് ഇല്ലാതെ മുന്നോട്ട് വന്ന്. സത്യം പറഞ്ഞാൽ ഒരു അവതാരകനായിട്ട് ക്ലിക്കാവുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, സിനിമകൾ വീണ്ടും വന്നു തുടങ്ങുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് കല്യാണത്തിന്റെ കാര്യം എപ്പോ വരും എന്നറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞാൽ ഞാൻ നന്നാവാനുള്ള സാധ്യതയൊന്നുമില്ല. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞത് കൊണ്ട് എന്റെ സ്വഭാവത്തിൽ കുറച്ചും കൂടെ സവിശേഷതകളും ഗുണങ്ങളും വരണം എന്ന് സമൂഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമായി നിലനിൽക്കുന്നതാണ്. കാരണം ഇല്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം അപ്പൊ പിന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കുട്ടി ഇത് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ ആ കുട്ടിക്ക് കൊള്ളാം, ആകപ്പാടെ കൊള്ളാം. കാരണം ഞാൻ ഇതുപോലൊക്കെ തന്നെയായിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറില്ലാത്ത ഒരവസ്ഥയാണ്. ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. അധിക സമയത്തും ചില സമയത്ത് വിദേശങ്ങളിൽ സ്റ്റേജ് ഷോ ചെയ്യുന്നു, പിന്നെ ഇവിടെ വരുന്നു, പിന്നെ തിരുവനന്തപുരം പോകുന്നു, പിന്നെ കണ്ണൂർ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, സിനിമ ചെയ്യുന്നു, അവതാരകൻ, പിന്നെ ഇതുപോലെ സുന്ദരി കുട്ടികളുടെയൊക്കെ ഒപ്പിരുന്നിട്ട് ഇങ്ങനെ ടെലിവിഷൻ ഇന്റർവ്യൂസ് കൊടുക്കുന്നു. സുഖമുള്ള ഏർപ്പാടല്ലേ? അല്ല, കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ അതുപോലെ തന്നെ നടക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോ മിയ ബേസിക്കലി എന്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ മിയക്ക് കല്യാണം ആയി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചോദിക്കുന്നതാണ് എന്താണ് കല്യാണമായില്ലേ, എന്താണ് കല്യാണമായില്ലേ, എന്നിട്ട് അങ്ങോട്ട് തിരുമ്പോ ചോദിക്കും എന്റെ കാര്യം ചോദിക്കാം. എന്നാ ഞാൻ ചോദിക്കുന്നു, അതെന്താണ് കുട്ടി 10-60 വയസ്സായില്ലേ? അല്ല, ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. അല്ല, മീയുടെ ഭയങ്കര രസമായിട്ടുള്ള കാര്യം ഞാൻ, വളരെ ചെറിയൊരു കുട്ടിയാണെങ്കിലും അവള് ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം കല്യാണം കഴിഞ്ഞ കഥാപാത്രങ്ങളാ, അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ റിയൽ ലൈഫിൽ റിയൽ ലൈഫ് ചെയ്ത് എന്താ ആസ്ഥാന ഭാര്യ പദവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കല്യാണം കഴിക്കാൻ അത്രയും അഭിനിവേശം ഉണ്ടോ? അത്ര അഭിനിവേശം ഇത് എന്തുവാണ്? അല്ല, പിന്നെ എന്തുകൊണ്ടാണ് കണ്ടു? അപ്പൊ കല്യാണം ഇപ്പൊ ഒന്നുമില്ല?
ഒന്നുമില്ല. അയ്യോ ഞാൻ പഠിച്ചോണ്ടിരിക്കല്ലേ, ഞാൻ കുട്ടിയല്ലേ, ഞാൻ കോളേജിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നു. സമാധാനമായിട്ട് അഭിനയിക്കുന്ന സിനിമയിലൊക്കെ ഒരു കുട്ടിയുണ്ട് അല്ലേ? ഇല്ലല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര രസമായി തോന്നിയ ഒരു കാര്യം അതാണ്ടോ, നീ തന്നെ ഇപ്പോലെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഒരാൾ എളുപ്പമല്ല. കാരണം ഒരു സിനിമയിൽ ഭയങ്കര കുറച്ച് ഏജ്ഡ് ആയിട്ട് അഭിനയിക്കുന്നു, പിന്നത്തെ ഒരു സിനിമയിൽ വളരെ കോളേജ് ഗേളായിട്ട് അഭിനയിക്കുന്നു, പിന്നത്തെ സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് അഭിനയിക്കുന്നു, ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുന്നു, പിന്നെ നമ്മളെ പോലെ ബിഗിനേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? അതിങ്ങനെ ഓഫീസ് വരെയല്ലേ എല്ലാം ബൈ ചാൻസ് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ വ്യത്യാസം എന്ന് പറഞ്ഞത്, ഞാനിവിടെ വിശുദ്ധൻ മൂവി ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു സിസ്റ്ററായിട്ടായിരുന്നു, പിന്നെ ഭാര്യയായി ഗർഭിണിയായിട്ട് ആ ഒരു ലെവലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ചെയ്തത് പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ്, തമിഴ് സിനിമയില്. തോന്നിവാസം എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയാ. എന്തായാലും എന്തായാലും ഇപ്പഴും കല്യാണം കഴിക്കാൻ ഉദ്ദേശം ഒന്നുമില്ല, ഉറപ്പാണ്, തീരുമാനിച്ചു. ഇനി മനസ്സിനൊരു ചാഞ്ചാട്ടും ഇല്ല, ഇല്ല ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രതീക്ഷയില്ല. മീ ഇനി നമ്മൾ കുറച്ച് കാലം കൂടെ സിനിമകളിൽ സഹിക്കേണ്ടി വരും എന്നാണ് ആ പറഞ്ഞു വന്നതിന് അർത്ഥം അല്ലേ? അപ്പൊ എന്തായാലും കല്യാണം ഒന്നും ഇമ്മീഡിയറ്റ് ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും നമ്മൾ ഇതുപോലെ ഒരുമിച്ച് ഇനിയും സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം വരട്ടെ, നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാനുള്ള അവസരം വരട്ടെ. എന്തായാലും 32-ാം അധ്യായം 23-ാം വാക്യം എന്നുള്ള സിനിമ ഞങ്ങൾ ഒരുപാട് ആഘോഷിച്ചാണ് ചെയ്തത്. അതിന്റെ ക്രൂ ആണെങ്കിലും അതിന്റെ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇപ്പൊ 7G സിനിമാസിലെ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും പ്രൊജക്ട് ഡിസൈനർ അരുൺ ചേട്ടനാണെങ്കിലും എല്ലാവരും ഒരു ശരിക്കും ആ ഒരു യൂത്ത് സ്പിരിറ്റ് സെലിബ്രേറ്റ് ചെയ്തു. അതാണ് ഇപ്പൊ സെലിബ്രേഷൻ എന്ന് പറഞ്ഞത്. വേറെ എത്ര നല്ല നല്ല കാര്യങ്ങൾ ആ സെറ്റിൽ നടന്നിട്ട്, എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു എന്നാണ് ആ സെറ്റിൽ നടന്ന ഏറ്റവും വലിയ സെലിബ്രേഷൻ ആയി പറയുന്നത്. എന്തായാലും അതുകൂടെ ഞങ്ങൾ ചെയ്തു. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 32-ാം അധ്യായം 23-ാം വാക്യം എന്ന സിനിമയിൽ 23-ന് ഇത്രയും പ്രാധാന്യമുള്ളപ്പോൾ ഞങ്ങളുടെ നായികയുടെ 23-ാമത്തെ പിറന്നാൾ വരെ ഞങ്ങൾ അവിടെ സെലിബ്രേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത് 23 എന്ന് പറയുന്നത് ചെറിയ നിസാരമായിട്ടുള്ള ഒരു നമ്പറല്ല. ആ സംഖ്യ എന്താണ് ശരിക്കും അതിന്റെ ഒരു നിഗൂഢത എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ എന്തായാലും കാണുന്നത്. അതെ, കണ്ടേ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇത്രയും നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് ആ സിനിമ കാണണം എന്നാണ് ബേസിക്കലി ഞങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ എല്ലാവരും പോയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇതുപോലെ ഇനിയും കൂടുതൽ സിനിമകൾ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്ന് വിശ്വസിക്കുന്നു.